അടിമാലി കല്ലാറിൽ ആനസവാരി കേന്ദ്രത്തിലെ പാപ്പാനെ ആന ചവിട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു. പെർഫോമിംഗ് ആനിമൽസ് ആക്ട് 2001 പ്രകാരവും വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും നടത്തിപ്പുകാർക്കെതിരെയും ഉടമയ്ക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോയും നൽകി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അടിമാലി കല്ലാറിലെ കേരള ഫാം സ്പൈസസിനോട് ചേർന്ന ആനസവാരി കേന്ദ്രത്തിലെ 12.5 വയസ്സുള്ള ലക്ഷ്മി എന്ന ആനയുടെ ചവിട്ടേറ്റ് രണ്ടാം പാപ്പാൻ കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. വൈകിട്ട് സഞ്ചാരികളുമായി റൈഡ് പുറപ്പെടാൻ ആനയെ ഒരുക്കുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ബാലകൃഷ്ണൻ മരിച്ചു. തുടർന്നാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഇടുക്കി സോഷ്യൽ ഫോറസ്റ്ററി ACFന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത്. തുടർന്നാണ് ഇടുക്കി സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പരിശോധനകൾ നടത്തിയത്. മുൻപും പലതവണ സ്റ്റോപ്പ് മെമ്മോകൾ നൽകിയിരുന്നെങ്കിലും ഇത് അവഗണിച്ചാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇതോടെയാണ് നടത്തിപ്പുകാർക്കെതിരെയും ആനയുടെ ഉടമയ്ക്കെതിരെയും പെർഫോമിംഗ് ആനിമൽ ആക്ട് നിയമപ്രകാരം വനം വന്യജീവി വകുപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആനയെ വനംവകുപ്പ് നിരീക്ഷണത്തിൽ കോട്ടയത്തെ ഉടമയുടെ സ്ഥലത്തേക്ക് മാറ്റും.